ഈ വലിയൊരു ഇറക്കത്തിൽ ബ്രേക്കില്ലാതെ പോകുന്ന അവസ്ഥയിലാണ് സത്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ആനവണ്ടി. എങ്ങനെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥ. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു നിലവിലെ സാഹചര്യം, പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി നേരിടുന്ന ഗുരുതരമായൊരു പ്രതിസന്ധി മറികടക്കുക എന്ന സാഹചര്യത്തിൽ ഒരു ഫോർമുല സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പ്രതിസന്ധിക്കൊക്കെ താൽക്കാലികമായ ഒരു പരിഹാരത്തിന് പ്രതിമാസം 50 കോടി രൂപ സർക്കാർ നൽകും എന്നതായിരുന്നു വാഗ്ദാനം. ഒരു പരിധിവരെ ഈ ജീവനക്കാരുടെയൊക്കെ ശമ്പളം കൊടുത്തു തീർക്കുന്നതിന് ഈ 50 കോടി മതിയാവുമായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നാൽ ഈ 50 കോടി രൂപ വാഗ്ദാനം ചെയ്ത് ഏതാണ്ട് 30 കോടി മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുമുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 5-ാം തീയതിക്ക് മുമ്പ് എല്ലാ മാസവും ശമ്പളം കൊടുത്തു തീർക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ 50 കോടി കിട്ടിയേ തീരൂ. പക്ഷേ സർക്കാരിൽ നിന്ന് കുറച്ച് മാസങ്ങളായി, ഏതാണ്ട് 4 മാസങ്ങളായി കിട്ടുന്നത് 30 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മാസത്തെ പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ കുടിശ്ശിക എന്നത് 80 കോടി രൂപയുടെ കുറവ്, അല്ലെങ്കിൽ 80 കോടി രൂപ വലിയ തോതിലുള്ള ഒരു തുകയാണ്. അത് കുറവ് വന്നതോടുകൂടി തന്നെ ആകെ താളം തെറ്റുന്നു, ശമ്പളം എന്ന പ്രക്രിയ തന്നെ താളം തെറ്റുന്നു. ജീവനക്കാർക്ക് കൃത്യസമയത്ത്, ഹൈക്കോടതി പറഞ്ഞതുപോലത്തെ സമയത്ത് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഇത് കെ എസ് ആർ ടി സിയുടെ നിലവിലെ, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന നിലവിലെ സാഹചര്യത്തിന് വലിയ തോതിൽ ആക്കം കൂട്ടിയെന്ന് പറയാം. കാരണം കഴിഞ്ഞ 4 മാസമായി ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ പ്രതിസന്ധിയുടെ ഒരു പ്രധാന പശ്ചാത്തലം. ഇനി നമ്മളൊരു സ്വാഭാവികമായൊരു സംശയം തോന്നും, ഈ എന്തുകൊണ്ടാണ് ഈ ശമ്പളത്തിന് ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുന്നത്? സ്വാഭാവികമായി നമ്മൾ നോക്കുമ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും നിരവധി ആളുകൾ പോകുന്നുണ്ടല്ലോ, എല്ലാ ബസ്സിലും അത്യാവശ്യം കളക്ഷൻ കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ കെ എസ് ആർ ടി സിക്ക് വരുന്നു എന്നത് സ്വാഭാവികമായി ഏതൊരു വ്യക്തിയുടെയും ഒരു സംശയമാണ്. എന്തെന്നാൽ 220 കോടി രൂപയോളമാണ് കെ എസ് ആർ ടി സി മാസം കളക്ഷനിലൂടെ പിരിച്ചെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കാം, 220 കോടി രൂപ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിൽ നിന്നൊരു 50 കോടി രൂപ മുടക്കി ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുത്തുകൂടാ എന്നുള്ളത്? അതിൻ്റെ ഒരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, ഈ 220 കോടി രൂപ ശമ്പളത്തിന് മാത്രമായി മാറ്റിവെക്കാൻ തൽക്കാലം കെ എസ് ആർ ടി സിക്ക് കഴിയില്ല. കാരണം ബാധ്യതയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച പലതരത്തിലുള്ള ബാധ്യത, പലതരത്തിലുള്ള വായ്പ, ഇതൊക്കെ തിരിച്ചടയ്ക്കാൻ പോലും ഈ 220 കോടി രൂപ മതിയാവുന്നില്ല. പിന്നെയാണ് ശമ്പളത്തിന് സർക്കാരിൽ നിന്ന് സഹായം തേടേണ്ട അവസ്ഥ. ഈ ബാധ്യതകൾ തന്നെയാണ് കെ എസ് ആർ ടി സിയെ ഈ നിലയിൽ എത്തിച്ചത് എന്നും പറയാം. ഈ വായ്പാ തിരിച്ചടവിന് സർക്കാർ ഒരു പരിധിവരെ സഹായിച്ചാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുമെന്നാണ് വിദഗ്ധരും അല്ലെങ്കിൽ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്ന് നമുക്ക് നിലവിൽ വിലയിരുത്താൻ കഴിയില്ല. ഈ പ്രതിസന്ധികൾക്ക് മറ്റൊരു സൊല്യൂഷനായി സർക്കാരും ഒപ്പം തന്നെ കിഫ്ബിയും മുന്നോട്ട് വെച്ചത് ഏതാണ്ട് 814 കോടി രൂപയുടെ ഒരു പാക്കേജ്, കെ എസ് ആർ ടി സിക്ക് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കിഫ്ബി വഴി ഒരു 814 കോടി രൂപയുടെ സഹായം ലഭിച്ചാൽ ഈ നിലവിലെ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായെങ്കിൽ പോലും ഒരു പരിഹാരം കാണും എന്നൊരു സൊല്യൂഷൻ മുന്നിൽ വന്നിരുന്നു. പക്ഷേ അതും നിലവിൽ പ്രാവർത്തികമായിട്ടില്ല. അതിൽ ചില ചുവപ്പ് നാടുകളിലൊക്കെ കുരുങ്ങി ആ വിഷയവും മുന്നോട്ട് പോവുകയാണ്. അന്തിമ അനുമതിയിലേക്ക് എത്തിയിട്ടുമില്ല. ഇനി ഈ വായ്പാ തിരിച്ചടവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായ്പാ തിരിച്ചടവ് സർക്കാർ ഏറ്റെടുക്കണം എന്നത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ദൈനംദിനമായുള്ള ചിലവുകളും ശമ്പളവും ഒക്കെ മീറ്റ് ചെയ്ത് പോകാൻ കഴിയും. വായ്പ, മുൻകാല വായ്പ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് ആവശ്യം. അതൊരിക്കലും സാധ്യമാവില്ല എന്നത് നമുക്കും അറിയാം. കാരണം വലിയൊരു ബാധ്യതയാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത്. ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ ഒരു ബാധ്യത വെച്ചുകൊണ്ട് എന്തിനാണ് ഈ പ്രസ്ഥാനം തന്നെ പ്രവർത്തിക്കുന്നത് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഈ ബാധ്യതകൾ തന്നെയാണ്, മുൻകാല ബാധ്യതകൾ തന്നെയാണ് കെ എസ് ആർ ടി സിയെ നിലവിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്.